നമുക്കറിയാം കോവിഡിന്റെ പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അത്ര ആശ്വാസകരമായ ഒരു വാർത്ത പരക്കുമ്പോൾ തന്നെ മറ്റു ചില പ്രതിസന്ധി കൂടി നമുക്ക് പിന്നാലെ ചേരുന്നു. കോവിഡിനെതിരായ പ്രതിരോധം താൽക്കാലികമായി പ്രതിസന്ധി നേരിടുന്ന കാഴ്ചയ്ക്കാണ് ഇന്നത്തെ വാർത്താപകലും സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തുൾപ്പെടെ വാക്സിനേഷൻ പ്രതിസന്ധി തുടരുകയാണ്. കോവിൻ പോർട്ടലിലെ സാങ്കേതിക തടസ്സം നീക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് പറയുന്നു. നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതോടെ പ്രായമായവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാർത്തയിലെ വാർത്തയുമായിട്ടാണ് അനുജ വീണ്ടും ചേരുന്നത്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിൽ പ്രതിസന്ധി. സ്പോട്ട് രജിസ്ട്രേഷന് ശേഷം കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളോളം. കോവിൻ പോർട്ടലിലെ തകരാർ പരിഹരിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് അധികൃതർ. നിലവിലെ വാക്സിനേഷന്റെ മാനദണ്ഡം എന്താണെന്ന് കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി. സംസ്ഥാനത്ത് 2616 പുതിയ കോവിഡ് കേസുകളും 14 മരണവും. കോവിഡ് പോർട്ടലിലെ സാങ്കേതിക തടസ്സത്തെ തുടർന്ന് സംസ്ഥാനത്ത് വാക്സിനേഷൻ പ്രതിസന്ധി തുടരുകയാണ്. രജിസ്ട്രേഷൻ വിവരങ്ങൾ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ലഭിക്കാത്തതിനാൽ പലരും കുത്തിവയ്പ് എടുക്കാതെ മടങ്ങുകയാണ്. നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതോടെ പ്രായമായവർക്ക് ഇനിയും കുറച്ചുകാലം കാത്തിരിക്കേണ്ടി വരും എന്ന സൂചനകൾ വരുന്നു. സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്കുള്ള വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും രജിസ്ട്രേഷൻ സംവിധാനങ്ങളിലടക്കം അനിശ്ചിതത്വം തുടരുകയാണ്. കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തുന്നവരെ പോലും മറ്റൊരു തീയതിയിൽ ടോക്കൺ നൽകി മടക്കി അയക്കുന്നു. ഞാൻ ഇന്നലെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത ആളാണ്. 3 ദിവസമായിട്ട് ട്രൈ ചെയ്തിട്ടാണ് ഇന്നലെ കിട്ടിയത്. അപ്പോൾ ഇന്ന് രാവിലെ 4:00 ഫോർനൂണാണ് എനിക്ക് സമയം തന്നത്. ഞാനിവിടെ 9 മണിക്ക് മുമ്പേ വന്നു. വന്നപ്പോൾ ഇവിടെ നിന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയ ആൾക്കാരൊക്കെ ടോക്കൺ കൊടുത്തു. എനിക്കിനി ചൊവ്വാഴ്ച തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സ്പോട്ട് രജിസ്ട്രേഷനായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ മിക്ക കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സാങ്കേതിക പ്രശ്നവും തുടരുകയാണ്. അതേസമയം സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പുറമെ വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകർ ഇല്ലാത്തതും വാക്സിനേഷനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നം ഏത് സാഹചര്യത്തിലും ഉണ്ടാകും. അതിന് പരിഹാരം ഒരു ക്രമീകരണം മാത്രമേ ഉള്ളൂ, ക്രമപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനേറ്റവും നല്ലത് സ്പോട്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ ആകുമ്പോഴത്തേക്ക് ഒരു നമ്പർ കൃത്യമായിട്ട് നമ്പർ ഉണ്ടാവും, ആ നമ്പറിനകത്ത് കാര്യങ്ങൾ. കോവിൻ പോർട്ടലിലെ പ്രശ്നപരിഹാരത്തിന് 4 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. 24 തിരുവനന്തപുരം. Number 1 election channel 24.